ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. കാരണം പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. നമുക്ക് പുറത്ത് കടകളിലൊക്കെ പോകുമ്പോൾ, മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തുണി കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബനിയൻ കവർ, നമ്മൾ സാധാരണ ബനിയൻ കവർ എന്നാണ് പോലല്ലോ പറയുന്നത്, ഒരു ബനിയൻ കവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ രണ്ട് സൈസിലുള്ള ബനിയൻ കവറുകൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഒരു സൈസ് രണ്ടിൻ്റെയും മെഷർമെൻറ്റുകൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ ഒരെണ്ണമാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. രണ്ടും ഒരേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. കോട്ടൺ തുണിയിലാണ് ഞാൻ സ്മോൾ കവർ ചെയ്യുന്നത്. മറ്റേത് ക്രേപ്പ് ബട്ടർ ക്രേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ചെറിയ കവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ട തുണി അര മീറ്ററാണ്. അര മീറ്റർ തുണി കൊണ്ടാണ് നമ്മൾ ചെറിയ കവർ ചെയ്യുന്നത്. വലിയ കവർ 3/4 വേണം. ഇപ്പം ചെറിയ കവറിൽ ലെങ്ത്ത് 16.5 ഇഞ്ചും വിഡ്ത്ത് 18 ഇഞ്ചും ആണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ കവറിൻ്റെ മുകളിൽ നമ്മളൊരു പൗച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ആ പൗച്ചിന് 3 പീസാണുള്ളത്. അതിൻ്റെ വലിയ പീസിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചും വിഡ്ത്ത് 5 ഇഞ്ചും ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും വിഡ്ത്ത് 5 ഇഞ്ചും തന്നെ. പിന്നെ സ്ട്രാപ്പിന് യൂസ് ചെയ്യുന്ന ലെങ്ത്ത് 9 ഇഞ്ചും 1.5 ഇഞ്ച് വിഡ്ത്തുമാണ് യൂസ് ചെയ്തത്. ഇനി വലിയ കവറിന് നമ്മൾ എത്രയാണ് തുണി എടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ലെങ്ത് 22 ഇഞ്ചും വിഡ്ത്ത് 24 ഇഞ്ചും ആണ് എടുക്കേണ്ടത്. ഇത് ഞാൻ ബട്ടർ ക്രേപ്പ് തുണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പൗച്ച് വെക്കാനായിട്ട് സ്ട്രാപ്പിന് 9 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും 1.5 ഇഞ്ചും, അതിൻ്റെ വലിയ പീസിന് 8 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് 6 ഇഞ്ചും, ചെറിയ പീസിന് ലെങ്ത്ത് 5.5 ഇഞ്ചും വിഡ്ത്ത് 6 തന്നെയും. ഇനി നമ്മൾ സ്മോൾ സൈസ് കവർ കട്ട് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് 2 പീസുള്ള സ്ക്വയർ പീസ് എടുത്ത് അത് ഹാഫായിട്ട് മടക്കിയെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത വശത്ത് 6 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക, വിഡ്ത്ത് 5 ഇഞ്ചും എടുക്കുക. വിഡ്ത്ത് 5 ഇഞ്ച് എടുത്തതിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 2.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫോൾഡിങ് ഇല്ലാത്ത വശത്ത് 8 ഇഞ്ച് ലെങ്തിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 2.5 ഇഞ്ച് എടുത്ത സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ച് എടുത്ത ഇതിൽ നിന്ന് 8 ഇഞ്ചിലേക്ക് ഒരു കർവ് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഫോൾഡിങ് ഉള്ള വശത്തും നമ്മൾ 2.5 ഇഞ്ച് എടുത്തതിൽ നിന്ന് 6 ഇഞ്ച് ലെങ്ത്തിലേക്ക് വരച്ച മാർക്കിങ്ങിലേക്ക് ഒരു കർവ് വരയ്ക്കുക. ഈ കർവ് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ രണ്ട് കട്ട് ചെയ്ത പോർഷൻ്റെ അവിടെയും നമ്മൾ മടക്കിയടിക്കും. മടക്കിയടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ആദ്യമേ തന്നെ പൗച്ചിൻ്റെ ചെറിയ പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്യണം. 1 ഇഞ്ച് ഗ്യാപ്പ് മാത്രം വിടണം. നമുക്കത് അടിച്ചു മറിച്ച് ഇടാനായിട്ടാണ്, അതിലൂടെ അടിച്ചു മറിച്ച് പുറത്തേക്കിടാം. അപ്പം നമ്മുടെ ചെറിയ പീസായി. ഇനി നമ്മൾ സ്ട്രാപ്പിനുള്ള പീസ് രണ്ടായിട്ട് മടക്കി സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്ട്രാപ്പ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഈ ചെറിയ പൗച്ചിൻ്റെ പീസിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1 ഇഞ്ച് നമ്മൾ തുറന്ന് വച്ചിരുന്ന വശം കൂടി കൂട്ടി നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വലിയ പീസ് പൗച്ചിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്യുക. 1 ഇഞ്ച് മാത്രം ഗ്യാപ്പിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നേരത്തെ പോലെ തന്നെ അതിലൂടെ നമുക്ക് പുറത്തേക്ക് എടുത്തിടാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ പീസിൻ്റെ എഡ്ജ് വശങ്ങൾ നമ്മൾ ആദ്യമേ മടക്കിയടിക്കണം. അതായത് കൈ പിടിക്കുന്ന 2 സൈഡും നമ്മൾ കട്ട് ചെയ്ത്, ഇപ്പം 2 സൈഡ് കർവ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തു, ആ 2 സൈഡാണ് നമ്മളിപ്പോൾ മടക്കി ചെറുതായിട്ട് മടക്കി അടിക്കേണ്ടത്. ഇപ്പം നമ്മൾ മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പൗച്ച് ഒരു പീസിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്.
അതിനെ നമ്മൾ രണ്ടായിട്ട് കറക്റ്റ് ഹാഫ് ആയിട്ട് മടക്കി അതുപോലെ തന്നെ പൗച്ചിൻ്റെ ചെറിയ പീസും വലിയ പീസും ഹാഫായിട്ട് മടക്കി മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിൻ്റെ കറക്റ്റായിട്ട് തന്നെ സെൻറ്ററിലായിട്ട് ഈ പൗച്ച് എടുത്ത് വെച്ച് നാല് സൈഡും പൗച്ചിൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്യുക അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ട്രാപ്പ് അതിൽ പെടാണ്ട് പ്രത്യേകം നോക്കണം അല്ലെങ്കിൽ സ്ട്രാപ്പ് നമ്മൾ എടുക്കുമ്പം അതിനകത്ത് പെട്ടുപോകും അതുകൊണ്ട് അത് നോക്കി നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ രണ്ട് പീസും കവറിൻ്റെ രണ്ട് പീസും ഒരേപോലെ എടുത്ത് വെച്ച് സൈഡുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുക ആദ്യമേ സൈഡ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല പീസുകൾ പുറത്ത് വരുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അറ്റം ഏറ്റവും അറ്റത്തായിട്ട് അടിക്കുക എന്നിട്ട് വേണം നമ്മൾ ആ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അത് കവർ മറിച്ചിട്ടിട്ട് അര ഇഞ്ച് ഗ്യാപ്പിട്ട് വീണ്ടും അതടിക്കുക അതുപോലെ തന്നെ ഏറ്റവും മുകളിലത്തെ കൈ പിടിക്കുന്ന വശവും അര ഇഞ്ച് ഗ്യാപ്പിട്ട് ജോയിൻ ചെയ്യുക നമ്മളവിടെ വേണമെങ്കിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം നമുക്കൊരു സ്ട്രോങ് ആയിട്ട് വിട്ടുപോകാണ്ടിരിക്കാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ താഴത്തെ വശം ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ കൈ പിടിക്കുന്ന വശം കറക്റ്റ് ഹാഫായിട്ട് മടക്കുക അതേപോലെ തന്നെ താഴത്തേക്കും ആ മടക്ക് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് താഴെ വശം അര ഇഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം നമ്മൾ മുകളിലേക്ക് സ്ലീവിലേക്ക് വരുന്ന വശത്ത് മറിച്ചിട്ട് കഴിഞ്ഞ് കവർ മറിച്ചിട്ട് കഴിഞ്ഞ് സ്ലീവിലേക്ക് വരുന്ന വശത്തിൻ്റെ അവിടെ നമ്മൾ ആ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് ഹാഫായിട്ടെടുത്ത് മടക്കുക ഹാഫായിട്ട് നമ്മൾ അങ്ങനെ എടുത്ത് മടക്കി വയ്ക്കുന്നത് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യും ആ സ്റ്റിച്ച് ചെയ്യുന്ന പോർഷൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് കാരണം നമ്മൾ വെയിറ്റുള്ള സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ആ കവർ പിടിക്കുമ്പം നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ വിട്ടുപോകരുത് അതുകൊണ്ടാണ് നമ്മൾ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കും മടക്കി വെച്ചിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക അത് ഒരു രണ്ട് മൂന്നോ സ്റ്റിച്ച് കൊടുത്തോ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സാധനങ്ങൾ ഇടാൻ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കവർ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മടക്കി ആ പൗച്ചിലേക്ക് ഇടുന്നത് എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കറക്റ്റ് ആ പൗച്ചിൻ്റെ അളവിൽ മടക്കിയെടുത്ത് നമ്മൾ ആ പൗച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ആ സ്ട്രാപ്പ് പുറത്തേക്ക് വരും ഇനി ഞാൻ വലിയ സൈസ് കവർ കട്ട് ചെയ്യുന്ന മെഷർമെൻറ്റാണ് ആദ്യം ലെങ്ത്ത് 8 ഇഞ്ച് എടുക്കുക ഫോൾഡിങ് വശം മറ്റേ സൈഡ് 10.5 ഇഞ്ച് എടുക്കുക എന്നിട്ട് വിഡ്ത്ത് 8 ഇഞ്ച് എടുക്കുക അവിടെ നിന്ന് 8 ഇഞ്ചിൽ നിന്ന് 2.5 അപ്പുറത്തേക്കും 2.5 ഇപ്പുറത്തേക്കും എടുത്ത് നമ്മൾ മറ്റേ കവറിന് ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലേക്കും കർവ് വരയ്ക്കുക ഈ കർവ് വരച്ചത് രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മഴയെ സ്മോൾ കവർ ചെയ്തതുപോലെ തന്നെ ബാക്കി സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ ചെയ്യുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കവറാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക